എന്റെ പേര് അനാത്തല എസ്എസ്എച്ച്ഇ. ഞാൻ ആറ് ഡി പഠിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്റർനെറ്റ്. നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളോടൊപ്പം ഇന്റർനെറ്റിനെയും ചേർത്ത് വായിക്കേണ്ട ഒരു കാലഘട്ടം അനിവാര്യമായിരിക്കുന്നു. ഇന്റർനെറ്റ് ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് എന്ന് നാം മനസ്സിലാക്കുന്നത് ലോക്ക്ഡൌൺ കാലഘട്ടത്തിലാണ്. നാം എല്ലാവരും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ എങ്ങനെയാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കേണ്ടത് എന്ന കൃത്യമായ ധാരണ നമ്മിൽ ഭൂരിഭാഗം പേർക്കും അറിയില്ല എന്നതാണ് സത്യം. നാം നമ്മുടെ ഫോണിൽ ഡാറ്റ ചെയ്യുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ ഡാറ്റ മുഴുവൻ ലോകത്തിന് മുൻപിൽ പരസ്യപ്പെടുത്തുകയാണ് എന്ന സത്യം നാം മനസ്സിലാക്കണം. പഠിക്കുന്നതിനായി, വർക്ക് ഫ്രം ഹോം, എന്റർടൈൻമെന്റ്സിനായി, ഇവയ്ക്കെല്ലാം നാം ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. നാം ഇന്റർനെറ്റിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മുടെ സെക്യൂരിറ്റിയും പ്രൈവസിയും എല്ലാം കോംപ്രമൈസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നാം നമ്മുടെ സൈബർ സെക്യൂരിറ്റി ഉറപ്പുവരുത്തണം. നാം പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇമെയിൽ ID രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. നമ്മുടെ സൈബർ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിന് രാജ്യത്തിനേക്കാൾ ഗവൺമെന്റിനേക്കാൾ ഉത്തരവാദിത്തം കൂടുതൽ നമുക്കാണ് വേണ്ടത്. സൈബർ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഞാൻ എൽഹോഫി 7D പഠിക്കുന്നു. ഒന്നാമതായി നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല. അതായത് ഇന്റർനെറ്റിൽ നിന്നും കഴിയുന്നത്ര അകന്നു നിൽക്കുക, അതായത് ഇന്റർനെറ്റുമായുള്ള എക്സ്പോസ്റ്റർ പരമാവധി കുറയ്ക്കുക. ഓൺലൈൻ പർച്ചേസ് ഓർ പേയ്മെന്റ് നടത്താൻ ഒരു ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഇന്നഫ് ആൻഡ് മോർ ആണ്. അതിന്റെ ഇന്റർനെറ്റ് ബാങ്കിംഗ് UPI പേയ്മെന്റ് വേണ്ട. പക്ഷെ നമ്മൾ ഹ്യൂജ് ആയിട്ടുള്ള ഫണ്ട് ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ മാത്രം Paytm, Google Pay തുടങ്ങിയ മൊബൈൽ വാലറ്റിൽ ആവശ്യം വരികയുള്ളൂ. പക്ഷെ ഒരു കാര്യം, ഇന്റർനെറ്റിലെ എല്ലാം ഉപയോഗിക്കുന്നത് ഒരു അലങ്കാരമായി കാണരുത്. നമ്മൾ ഡെബിറ്റ് കാർഡ് കൊണ്ട് കാര്യം നടക്കുകയാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ പറയുകയാണ്, ഒരിക്കലും നമ്മുടെ ഡെബിറ്റ് കാർഡിന്റെ പിൻ നമ്പർ, പാൻ കാർഡ് നമ്പർ, മൊബൈലിൽ വരുന്ന OTP നമ്പറുകൾ ബാങ്ക് ആവശ്യപ്പെടുകയില്ല. ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് പരമാവധി നാം അകന്നു നിൽക്കേണ്ട വിമോചനം നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയുള്ള എന്തെല്ലാം സാഹചര്യങ്ങളിൽ നമുക്ക് ഇന്റർനെറ്റുമായി ഉപയോഗം കുറയ്ക്കാമോ അത്രയും നമ്മൾ അകന്നു നിൽക്കണം. അതാണ് 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ സുരക്ഷയ്ക്ക് ഏറ്റവും നല്ലത്. നമസ്കാരം, എന്റെ പേര് അതുൽ കൃഷ്ണ പ്രമോദ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ഇന്റർനെറ്റ് സേഫ് ടിപ്പാണ്. അതിനായി ഇമെയിൽ ID ഉറപ്പായും 2-factor ഓതന്റിക്കേഷൻ ഓക്കെ ആക്കിയിടുക. പാസ്വേഡ് സ്ട്രോങ് ആകുക. മറ്റുള്ളവർക്കോ മെഷീനോ ഗസ് ചെയ്യാൻ പറ്റാത്ത പാസ്വേഡ് നൽകുക. താങ്ക് യു. എന്റെ പേര് അഭിഷേക് പ്രശാന്ത്. ഞാൻ 6th CE പഠിക്കുന്നത്. മൂന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ഇമെയിൽ അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്താൽ ടേക്ക് എ ടഫ് റെസ്പോൺസ്, അതായത് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാതെ ആരാണ് അയച്ചത്, എന്തിനാണ് അയച്ചത്, എന്താണ് ആവശ്യം തുടങ്ങിയത് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യാവൂ. ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലുള്ള മെയിലുകളും കോളുകളും ആയിരിക്കും നമുക്ക് വരിക. അങ്ങനെ വരുമ്പോൾ കുറച്ച് സമയമെടുത്ത് എക്സ്പെർട്ട് ആയിട്ടുള്ള ആരോടെങ്കിലും ചോദിച്ചതിന് ശേഷം മാത്രമേ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാവൂ. താങ്ക് യു. ഞാൻ ഗാമ്പി മരിയ ജോസി, 5C പഠിക്കുന്നു. നാലാമതായി നമ്മുടെ ID പ്രൂഫുകൾ പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ID കാർഡുകൾ ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പ് വഴി അയക്കാറുണ്ട്. അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്.
അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫോട്ടോ എടുത്ത് നമ്മുടെ ഐ ഡി പ്രൂഫുകൾ ഒരു പാസ്വേഡ് ഉള്ള PDF ഫയലാക്കി മാറ്റുക. എന്നിട്ട് ആവശ്യപ്പെട്ട ആൾക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. അതിനുശേഷം അവർക്ക് പാസ്വേഡ് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ചെയ്യുക വഴി പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയതുകൊണ്ടും വൺ ടൈം ഓപ്പൺ ആയതുകൊണ്ടും രണ്ടാമത് ആ ഫയൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അതുവഴി നമ്മുടെ ഡാറ്റ പബ്ലിക്കായി ലീക്ക് ആകുന്നത് ഒരു പരിധി വരെ തടയാൻ സാധിക്കും. ഞാൻ ശിവാനി സന്തോഷ് 6C പഠിക്കുന്നു. അഞ്ചാമതായി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്റർനെറ്റ് ഉപയോഗം കൂടുതലായതുകൊണ്ട് സൈബർ ക്രൈം കുത്തനെ കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് സെലിബ്രിറ്റികളെയോ പണക്കാരെയോ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഈവൻ വളരെ പാവപ്പെട്ടവരുടെ പോലും ID ഡീറ്റെയിൽസ് കിട്ടിയാൽ നമ്മുടെ ID ഡീറ്റെയിൽസ് വെച്ച് തട്ടിപ്പ് നടത്താം. GST രജിസ്റ്റർ നമ്പർ വഴി ടാക്സ് തട്ടിപ്പ് നടത്താം. പാസ്വേഡ് ഡീറ്റെയിൽസ് വഴി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താം. അതുകൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങൾ വിജിലൻസ് ആയിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ ഒറിജിനൽ ഡിവൈസ് ആയിരിക്കണം. ഒറിജിനൽ OS ആപ്ലിക്കേഷൻ മാത്രം ഉപയോഗിക്കുക. ആപ്ലിക്കേഷൻ്റെയും OS അപ്ഡേറ്റുകൾ കൃത്യമായി ചെയ്യുക. സെക്യൂർ ആയിട്ടുള്ള ആപ്പുകൾ വഴി മാത്രം ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുക. അതുകൊണ്ട് ഫ്രീ വൈഫൈ ഉപയോഗിക്കാതിരിക്കുക. ഞാൻ അലീന ബാബു 6C പഠിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, നമ്മൾ സൈബർ വേൾഡിൽ പ്രവേശിക്കുന്നതോടുകൂടി നമ്മൾ സുരക്ഷിതരല്ല. സൈബർ ക്രിമിനലുകൾ ഒരു അവസരത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുക. ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ നിയമങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഇനിയും ഇന്ത്യ നിയമങ്ങൾ കർശനമാക്കേണ്ടതുണ്ട്. പക്ഷേ ഈ നിയമത്തെക്കാൾ വലിയ സുരക്ഷ എന്ന് പറയുന്നത് നമ്മൾ സ്വയം തീർക്കുന്ന ഒരു സുരക്ഷ തന്നെയാണ്. ഇന്റർനെറ്റിൽ പതിഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ സ്വയം ബോധ്യപ്പെടുക, അതിനുള്ള സുരക്ഷിത മാർഗങ്ങൾ സ്വയം സ്വീകരിക്കുക.